അളിയ ഒന്നിങ്ങി വന്നേ. അല്ല പെങ്ങളെ ഒന്നിങ്ങി വരൂ. എന്താ കാര്യം? ഒരു സ്വകാര്യ. ഈ സൈസ് കുഞ്ഞു പിള്ളേരെന്ന് കേക്കണ്ട. വാ വാ വരെ. അത് പിന്നെ അതെ, ആ വീട്ടിലൊരു പെങ്കൊച്ചുണ്ട്. അതിന് എന്താണ് നിന്റെ ഉദ്ദേശം? അതല്ല, ആ പെങ്കൊച്ചിന് ഇഷ്ടമാ എനിക്ക് 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 കല്യാണം കഴിക്കാനാ. സത്യാണോ? എന്നാ ആ കല്യാണം ഞാൻ നടത്തി തരാം. കർത്താവേ, ലോട്ടറി അടിക്കാൻ പോവുകയാണ് എനിക്ക്. മൈനേ മൈനേ ഒന്നിങ്ങ് വന്നേ. എന്താ സത്യ? ഒന്നുമില്ല, നിന്റെ അപ്പനോട് പറഞ്ഞേക്ക് നാളെ പെണ്ണ് കാണാൻ ഒരാള് വരുന്നുണ്ടെന്ന്. പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ? സംഭവം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അയ്യേ, എനിക്കൊന്നും വേണ്ട. ആ ഇനി പറ്റില്ല. കാശ് വന്നിട്ട് നാളെ രാവിലെ ഇങ്ങോട്ട് വന്നാ മതി. എന്ത് കാശോ? എന്തോ ഇവനെ അവൾക്ക് കാണിച്ചു കൊടുത്ത വകയിൽ 1000, പിന്നെ എന്റെ ബൈക്കിന്റെ ഇൻഡിക്കേറ്റർ പൊട്ടിച്ചതിന്റെ 1000. ഇനി 5 പൈസ നിനക്കും തരില്ല. എന്നാലേ നീയൊന്നും ഇവിടുന്ന് പോവില്ല. വടക്കമ്പി, നമ്മുടെ റാവുത്രയും ശ്രാങ്കിനെയും ഈരുമ്പിനെയും വട്ടോളിയും ഒക്കെ ഇങ്ങ് വിളിക്ക. അയ്യോ, അവരൊക്കെ ഇവിടെ ഉള്ളവരാണ്. ആ അവരൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പൊ വിളിക്കാട്ടാ, വിളിക്ക്. വേണ്ട 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 വേണ്ട. അളിയ, ഇത് 2000 തീരും, പെട്ടെന്ന് കൊടുക്കും. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? വിടറാ, മാനത്തേക്കാൾ വലുതാണോ 2000 രൂപ? അതെ, കാശ് വന്നിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. വേറെ വല്ല ടീമിന്റെയും കൈ പെട്ടാലേ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ് വരെ അടിച്ചോണ്ട് പോവും. അതാണ് സ്ഥലം. സമാധാനായല്ലോ നിനക്ക്. ആ കുരുവി കൂടെ ഉണ്ടായിരുന്നെങ്കിലേ കിട്ടിയ കാശ് വേറെ തട്ടുകടയിൽ തീർന്നേനെ. ഇനിയിപ്പൊ നാളെ വിസ്തരിച്ച് ഉച്ചയ്ക്ക് അങ്ങ് ഡിന്നർ കഴിക്കാം. ഡിന്നർ അത് ഉച്ചക്ക്. 2000 രൂപ മിച്ചം പിടിച്ചതേ വീട്ടിൽ കൊണ്ടുപോകാനാ. അമര് പാവങ്ങളായത് ഭാഗ്യം. എന്ത് പാവങ്ങളോ? എന്റെ കരണത്തടിച്ചവനാ. സത്യം സമ്മതിക്കാന്നുണ്ടാ, ഇല്ലെങ്കിൽ അവന്റെ ചെകടുത്തിനാന്ന് പഠിച്ചേനെ. സാധാരണ ഞങ്ങൾക്ക് കൈവയ്ക്കാൻ ഒരു ചാൻസ് തരുന്നതാ ഇതിപ്പോ. ഡാ, തിരിച്ചതല്ലേ കാശ് വാങ്ങിക്കുന്ന? എങ്ങനെയാ അത്? മോശമല്ലേ? ഗുണ്ടായസത്തിനും ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഇതൊന്നുമല്ല, അവന്മാരോട് പ്രത്യേകിച്ച് ആ വെളുമ്പനോട് സത്യക്ക് എന്തോ ഒരു മമതയുണ്ട്. മമതയല്ലടാ, തമന്ന. അവന്റെ ഒരു കണ്ടുപിടുത്തം. അല്ല, അവര് പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തോ ഒരു സൈഡ് വലിവ് എനിക്കും തോന്നിയതാ. ഒരു സെന്റി ഉള്ളത് പോലെ. സത്യയുടെ രക്തത്തിലെ ആകെ ഇല്ലാത്തത് അത് മാത്രം. സെന്റി അതും അവറ്റകളോട്. സെന്റി എന്നല്ലടാ അതിന് പറയാ. പിന്നെ ലവ്, കാതൽ, മുഹബ്ബത്ത്. പച്ച മലയാളത്തിൽ പറഞ്ഞ പ്രേമം. അയ്യോമേ, എടാ മാക്കാച്ചി, കൈമടക്ക് ഓർണം കൊണ്ട് ഇട്ടോന്നുണ്ടല്ലോ. നിന്നെ ചട്ടുകം കൊണ്ട് ഈ പലകെന്ന് ചുരണ്ടി എടുക്കേണ്ടി വരും. എനിക്ക് പ്രേമോ? അതും ആ കോന്തനോട്. ദേ, എനിക്ക് പ്രേമം തോന്നാൻ മാത്രം പ്രത്യേകതയുള്ള ആമ്പിള്ളേരെയൊന്നും ഞാൻ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല മക്കളെ. ഞാൻ അങ്ങനെ കണ്ടവരെയൊക്കെ കയറി പ്രേമിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറടാ, ഞാൻ അങ്ങനെയാണോ? ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ അവനെ കണ്ട ശേഷം സത്യ പോലും അറിയാതെ സത്യയുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ
ഒരു ഗുലുമാല തട്ടിയിട്ടുണ്ട്. അവന്മാരാദ്യം മുന്നിൽ വന്ന് പെട്ടപ്പോഴേ കൈകാര്യം ചെയ്ത രീതി തന്നെ അതിന് തെളിവാ. ഇപ്പൊ വീണ്ടും എന്തോ ഒരു വശപ്പശക്ക് പോലെ. നീ ഒന്നും ഇതുവരെ സത്യം മനസ്സിലാക്കിയിട്ടില്ലല്ലോടാ മാക്രികളെ. പ്രേമവും കല്യാണവും ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി മേല അവനെ എന്നെയും ചേർത്ത് വല്ലതും പറഞ്ഞോണ്ടല്ലോ ഈ കമ്പനി തന്നെ ഞാനങ്ങ് പിരിച്ചുവിടും. പറഞ്ഞേക്കാം. പാളിയല്ലോടാ അവള് പിണങ്ങിയാ പോകുന്നേ. വാടാ സത്യ സത്യ എടി ആ കഴിച്ച പാത്രം കൊണ്ടുപോയി കഴുകി വെക്ക്. അതിന് അമ്മയൊന്നും കഴിച്ചില്ലല്ലോ. ഒരുമിച്ചെടുത്തോളും. ഒരുമിച്ചെടുക്കണ്ട. നീ കഴിച്ചത് നീ എടുത്തോണ്ട് പോയി കഴുകി വെച്ചാ മതി. അമ്മ കഴിച്ചില്ലേ? എന്താ ഗുളിക? ഗുളിക കഴിക്കാനുള്ളതല്ലേ എന്നും പറഞ്ഞ് നീ എന്നെ കഴിപ്പിച്ചു. ഇനി നീ എപ്പോഴാ വിമലേ? എനിക്ക് വിശപ്പില്ല. സത്യം വരാൻ വൈകുമായിരിക്കും. നീ കഴിച്ചിട്ട് കിടന്നോ. അവള് വരുമ്പോ ഞാൻ വാതില് തുറന്നു കൊടുത്തോളാം. അത് വേണ്ട. അവളെ കാത്തല്ലേ ഞാൻ ഇരിക്കുന്നത്. രണ്ടിലൊന്നിന്ന് അറിയണല്ലോ. എന്തൊക്കെ തോന്നിവാസകൾ അവളെ ചെയ്യുന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കാന്ന് പറഞ്ഞ സത്യം മോഷ്ടിച്ചതാവില്ല വിമലേ. ആ കാശ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അമ്മ വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയണ്ട. കാശ് ഇവിടെ ഇല്ല. വേറെ ആരും ഒട്ടും എടുക്കുകയില്ല. എന്ത് കഷ്ട ഭഗവാനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ എനിക്ക് ഇങ്ങനെ ഒരു വിധി. നീ കഴുകി വിമലേ, എല്ലാം ശരിയാവും. നീ കൂടി സങ്കടപ്പെട്ട പിന്നെ ഞാൻ എന്താ ചെയ്യ? കഴിക്ക, ഞാനല്ലേ പറയുന്നത്. വിമലേ, നീ കഴിക്കൂ വിമലേ. വെറുതെ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. രണ്ടു പെമ്മക്കളാന്നുള്ള കാര്യം ഓർമ്മ വേണം. കഴിക്കും മോളെ. അയ്യോ, ആ കോഴിക്കൂട് അടയ്ക്കാൻ ഞാൻ മറന്നു. ഈ രാത്രിയിൽ എവിടെ പോയിട്ട് വരിക നീ? മോളെ, എനിക്ക് വർക്ക്ഷോപ്പിൽ കുറച്ച് ടൂൾസ് വാങ്ങിക്കാൻ എടുത്തതാ. ദാ അച്ഛമേതം കൊടുത്തേക്ക്. ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വിശ്വാസമില്ലായിരുന്നു. ഇപ്പോഴോ? മോഷണോ? അമ്മ എന്താ ഈ പറയുന്നേ? ആരും അറിയാതെ കാശ് എടുത്തോണ്ട് പോകുന്നേന് പിന്നെ വേറെ എന്താ പറയാ? ഞാൻ
വീട്ടിൽ മോഷ്ടിച്ചു, നാളെ പുറത്തും തുടങ്ങും. ഇങ്ങനെ ഒരെണ്ണത്തിന് ദൈവം എന്തിനാണോ എനിക്ക് തന്നത്. മിണ്ടരുത്. നീ അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. എന്ത് തോന്നിയാ ഇവളി കാണിക്കുന്നേ? അമ്മേനെ ചോദിച്ചു നോക്ക അവളോട്. നിന്റെ അമ്മ ഇന്ന് ഒന്നും കഴിച്ചിട്ടില്ല മോളെ. നീ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ടൂൾസ് വാങ്ങിക്കാൻ പൈസ തകഞ്ഞില്ല, അതാ ഞാൻ എടുത്തത്. പിന്നെ ഇന്ന് തന്നെ തിരിച്ചു വെക്കാന്ന് വിചാരിച്ചോണ്ടാ അമ്മയോട് പറയാതിരുന്ന്. സോറി അമ്മ. അമ്മ ഉച്ചക്കൊന്നും കഴിച്ചില്ല അല്ലേ? ഞാനിത് രാവിലെയും കഴിച്ചിട്ടില്ല. ഓ വിശന്ന വിശന്ന എന്റെ കണ്ണ് കാണാതെ. അമ്മ വാ, എനിക്ക് ചോറെടുത്തോട്ടെ. ഞാൻ ഇവിടെ നിൽക്കുന്നത് നിന്നെ പോലെ ഒരെണ്ണത്തിന് പ്രസവിച്ചല്ലോന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുക. എന്താ പറഞ്ഞേ? അമ്മ എന്ന് വിചാരിച്ച് എന്തും പറയാന്നാണോ? ഞാനിതൊന്നും സഹിക്കില്ലാട്ടോ. എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നതേ ഇങ്ങനെയൊന്നും കേൾക്കരുതെന്ന. വിശന്നിട്ടമ്മ ചോറ് തരുമോ? എന്റെ കൈ കൊണ്ട് ഇനി പച്ചവെള്ളം നിനക്ക് ഞാൻ തരില്ല. എന്നാ എനിക്കൊന്നും വേണ്ട. വിശന്ന് ചാവട്ടെ. ഞാൻ എന്നെ സ്നേഹിക്കാത്തവരുടെ ഭക്ഷണം എന്തിനാ എനിക്ക്? അതിലും ഭേദം ഭക്ഷണം കഴിക്കാതെ മരിക്കുന്നതാ. ഇനി ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കില്ല. ഭക്ഷണം ഒന്നും കഴിക്കാതെ നടന്നിട്ട് തല കറങ്ങി വീണതാ എന്റെ കുട്ടി. വിമലേ, നീ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ. മോളെ മോളെ സത്യ, എന്റെ ഈശ്വര, എന്റെ കുട്ടിക്ക് എന്താ പറ്റി? എന്താ അമ്മ? സത്യ അവളവിടെ
വിമലെ ഒന്ന് വേഗം എടുത്തോണ്ട് വാ. എന്റെ മുഖത്ത് വെള്ളം ഒഴിക്കരുത് അച്ഛമ്മ. മോളെ വിമലെ വെള്ളം ഒഴിക്കണോ? അതെന്താ മോളെ? മോളെ എനിക്ക് ഞാൻ എവിടെയാ അച്ഛമ്മേ? അയ്യോ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ. അയ്യോ മോളെ, മോളെ എന്താ പറ്റി നിനക്ക്? നീ വീണതാണോ? അറിയില്ല അമ്മ, ഒന്നും അറിയില്ല. വിമലെ നീ ചോറെടുത്തോണ്ട് വാ, ഒന്നും കഴിക്കാതെ നടന്ന് തല കറങ്ങിയതാവും എന്റെ കുട്ടിക്ക്. ഒന്ന് ചെല്ല് വിമലെ. സംഭവം വർക്കൗട്ടായി. മോൾ എന്തെങ്കിലും പറഞ്ഞോ? ഏ വിശക്കുന്നു പറയുമായിരുന്നു. ഓ അല്ല, ഇതെവിടെ വീണാല്? അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എങ്ങനെ താഴെ വീഴും? ഇനി വല്ല പ്രേതബാധയുണ്ടായോ? അച്ഛമ്മേ ഇവളെന്നെ കളിയാക്കുവാ. ശരിക്കും എന്താ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. എടി നിന്റെ സേവനം മതി, എന്റെ മോളെ കളിയാക്കാതെ നീ ഒന്ന് പോയേ. ഓ ഒരു മോള്, മോളാരെ മോളെന്ന് എനിക്കറിയാം. മോളെ കഴിക്ക്. ആദ്യം അമ്മ കഴിക്കണം, എന്നാലേ ഞാൻ കഴിക്കൂ. കഴിക്കൂ സത്യ, കഴിക്കേ. രാവിലെ മുതൽ ഒന്നും കഴിച്ചല്ലോ, അതാ തലചുറ്റിയത്. ഓ ആദ്യത്തെ ഉരുള അമ്മയ്ക്ക്, പിന്നെ എനിക്ക്. സത്യ വിമലെ, നീ എന്താടി ഇങ്ങനെ? ഏമ ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കാൻ പാടില്ല. നിന്റെ കാര്യം ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവ്. ആഹാ അത് കൊള്ളാലോ. ഈ നാട്ടിലുള്ളവർക്കെല്ലാം എന്നെ പേടിയാ, അമ്മയ്ക്കും എന്റെ കാര്യം ഓർത്ത് പേടിയാ അല്ലേ മാം? നീ ഇങ്ങനെ ആമ്പിള്ളേരെ പോലെ ചുറ്റി നടന്ന നിന്നെ ആര് കല്യാണം കഴിക്കാൻ വരും? ആരും വരണ്ട. എന്തിനാ അമ്മ ഒരുത്തന്റെ ജീവിതം കൊളവാക്കുന്ന? ഏതോ ഒരു ഭാവം, എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഓരോന്ന് വായി തോന്നിയത് പറയാതെ നീ. എനിക്ക് പറ്റിയ ഒരാളെ കിട്ടില്ല. എന്ന് വെച്ചാ നീ മാറില്ലല്ലേ? ഞാനിതിനാ മാറുന്നത്? എനിക്കിഷ്ടപ്പെട്ട രീതിയിലല്ല ഞാൻ ജീവിക്കേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാ നമ്മൾ ജീവിക്കേണ്ടതെന്നാ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതാ നീ ഇങ്ങനായത്.